ഫസ്റ്റ് ടൈമിന്റെ നവരുചികളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നിനും സാധിക്കില്ല. എന്ത് കാര്യം ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണത ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം ലഭിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനേ സാധിക്കില്ല. ഈ ഒരു നല്ല ഓർമ്മയിൽ നമുക്ക് നമ്മുടെ കലവറയിലെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുതുമയുള്ള ദോശ പരീക്ഷണങ്ങളിലാണ്. നമ്മൾ പല തരത്തിലുള്ള ദോശകൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നും വളരെ വ്യത്യസ്തമായ എന്നാൽ നാവിൽ കൊതി ഉണർത്തുന്ന രുചിയുള്ള ഒരു ദോശയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീഫ് വിന്ദാലു ദോശ. അപ്പോൾ ഇന്നത്തെ ഈ ബീഫ് വിന്ദാലു ദോശയ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് മിൻസ് ചെയ്തിട്ടുള്ള ബീഫാണ് വേണ്ടത്. വറ്റൽ മുളക്, കടുക്, നല്ല ജീരകം, കുരുമുളക് ചതച്ചത്, ഗ്രാമ്പു ചതച്ചത്, കറുകപ്പട്ട ചതച്ചത്, മഞ്ഞൾപ്പൊടി, സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, തക്കാളി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, ഉപ്പ്, വിനീഗർ. പിന്നെ നമുക്ക് സാധാരണ ദോശയ്ക്കുള്ളതുപോലെ ദോശയുടെ ബാറ്ററും വേണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ കുക്കിംഗ് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് ഞെടുപ്പ് കളഞ്ഞ 8 വറ്റൽ മുളക് ഞാൻ ഇടുകയാണ്. കുറച്ച് കടുക് വേണം. അതേപോലെ 1/4 സ്പൂൺ നല്ല ജീരകം, കുരുമുളക് ഒന്ന് ചതച്ചത്, ഒരല്പം ഗ്രാമ്പു ചതച്ചത്, ഒരിത്തിരി കറുവപ്പട്ട പൊടിച്ചത്, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ മയത്തിലൊന്ന് അരച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ നല്ല മയത്തിൽ നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുകയാണ്. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവുന്നുണ്ട്. നമുക്ക് കറിവേപ്പില ഇടാം. നന്നായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന സവോളയാണ്. ഒരു സവോള എടുത്തിട്ടുള്ളൂ. നല്ല പൊടി പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇടാം. വെളുത്തുള്ളി, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി, ഇപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം.
വഴന്ന ശേഷം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം मिनट नोल चीज अमुक बीफ वेवान वेड़ी चेर नमुक अटचना इन बीफि उ अरपेट नाम अटचार जस्ट रु मिनट नमक तुरक इन नमुक आवश्यक वेल चेरत नमक बीफ आती वेव वाले कुंकुटरी अत्र वैलिय वेव नमुक वेम वेम वेड़ अब नमक इतचक नोल वंद कुरी चार वटी वरटे अदर नमुक वेट अगने टेस्ट टाइम अड़क बीफ विंदालू मण इन प्रसरी नमक तुर नोक ग्रेवी एल नोल कुरी नोल तेली वन इन नमुक इत इ दोश पान अड़पिले वोश पान नाईट चूड़ाट नमुक और वलिए दोश चुट और एणचक दोश मुरी नमुक नम्डे बीफ विंदालू अल्प नि नमुक दोश मड़क इन नमुक इतर सर्विंग डिशलोट माटाम इदुपोले नमुक बाकी दोशकलुम उंडाक्की एडुक्कणम दोश प्रेम ऐटों रुचिया नम्डे बीफ विंदालू दोश रेडी आई कमकूड नोक मिक् जारे वटलमुग् कड़ग् जीरक कुरमुग् चतचद ग्राबू पड़े कट पड़े मजल पड़ी नोल अरचड़क और अलपं विनागरी कूड़ी चेर्त मिक् अरपुमाक और पान चूड़क इदिलेक्क वेलिच्चेण्ण ओळिक्कां चूडाय वेलिच्चेण्णयिलेक्क करिवेप्पिल सवोळ वेळुत्तुळ्ळि इंजी एन्निव इट्ट नल्लतुपोले वळट्टि एडुक्कणम इदिलेक्क तक्काळियुम कूडि चेर्क्कणम वळन्न ई कूट्टिलेक्क नेरत्ते अरच्चु वेच्चिरिक्कुन्न अरप्पु चेर्क्काम अरप्प नल्लतुपोले तिळच्च एण्ण तेळिञ्ञु कळियुम्पोळ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വേവിച്ച് വറ്റിച്ച് എടുക്കാം ഇനി ദോശ തയ്യാറാക്കുക ഫില്ലിംഗ് ആയി ഈ കൂട്ട് വെക്കുക നാല് വശത്തുനിന്നും ദോശ മടക്കി എടുക്കുക സ്വാദിഷ്ടമായ ബീഫ് വിന്ദാലു ദോശ റെഡി ആയി കഴിഞ്ഞു।
വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുക മാത്രമല്ല അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് ഞാൻ വേഗം ഇങ്ങ് എത്താൻ കാത്തിരിക്കുക. തിളച്ച എണ്ണയിലേക്കിട്ട് കോഫ്ത ബോൾസ് എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് ഓരോ കോഫ്തയായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇടാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചേന കോഫ്ത കറി ദാ റെഡി ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ജീവിതം വളരെ ആകസ്മികമാണ്. ഇന്ന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം എങ്ങനെ കടന്നു പോകുന്ന ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യ ബോധം തന്നെയാണ് നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ തരുന്നത്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് ടൈമിലൂടെ കാണാൻ പോകുന്നത് ചേന കോഫ്ത കറിയാണ്. ചേന കോഫ്ത കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേവിച്ച് ഉടച്ച ചേന വേണം. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും വേണം. തക്കാളി, നല്ല ജീരകം, ഉപ്പ്, മല്ലിയില, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണ, ഇത്രയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ വ്യത്യസ്തമായ രുചിയുള്ള ചേന കോഫ്ത കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ബൗള് എടുക്കുകയാണ്. ഈ ബൗളിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഒരു 2-3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 2 സ്പൂണേ ഉള്ളൂ. ഇഞ്ചി ഇത്രയും ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കോഫ്ത ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ഈ ചേനയിലേക്ക് ചേന, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഈ ചേനയിലേക്ക് നമുക്ക് കടലമാവിടാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്നും ഒരു 2 സ്പൂൺ നമുക്ക് ഈ കോഫ്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ടതാണ്. ഇനി നമുക്കിത് നല്ല പോലെ കുഴച്ച് കോഫ്ത ഉണ്ടാക്കണം. കോഫ്ത ബോൾസ് എല്ലാം ദാ ഈ ഒരു വലിപ്പത്തിൽ, അതായത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച എണ്ണയിലേക്കിട്ട് കോഫ്ത ബോൾസ് എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നല്ലപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ മറു സൈഡും കൂടെ നമുക്കിട്ട് നല്ലപോലെ മുരിച്ച് എടുക്കണം. ഇപ്പോൾ കോഫ്ത ബോൾസ് എല്ലാം നമ്മൾ മറിച്ച് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ കോഫ്ത നമുക്ക് കോരിയെടുക്കാം.
കോഫ്ത എല്ലാം കോരി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചാ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം പൊട്ടിച്ചെടുക്കാം നേരത്തെത്തെ ബാക്കി ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്ന ഞാൻ ഇടാനാണ് തക്കാളി തക്കാളി വഴന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മുളകുപൊടി ഇനി ഗരം മസാലപ്പൊടി ഒരു ഇത്ര മതിയാവും പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോ നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോ നമ്മുടെ കോഫ്തയുടെ ഗ്രേവി നല്ലപോലെ തിളക്കുന്നുണ്ട് നമുക്ക് ഓരോ കോഫ്തയായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇടാം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചേന കോഫ്ത കറി പുതുമയാർന്ന രുചിയിൽ ദാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നമുക്ക് ഇനി ഇതിന്റെ മേലിലേക്ക് ഒരല്പം അമുൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം മല്ലിയില കൂടി വെതറാം ചേന കോഫ്ത കറി ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം മിക്സിയുടെ ഒരു ചെറിയ ബൗൾ എടുക്കുക ഈ ബൗളിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ചേന ഒരു ബൗളിലേക്ക് എടുക്കാം കടലമാവ് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് 2 സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർക്കുക നല്ലതുപോലെ കുഴച്ചതിനു ശേഷം ഒരു നാരങ്ങ ഉരുളയാക്കി ഉരുട്ടി മാറ്റി വെക്കാം ഇനി തിളച്ച എണ്ണയിലിട്ട് ഓരോ കോഫ്തയായി ബ്രൗൺ കളർ ആവുന്നതുവരെ മൊരിച്ച് മാറ്റി വെക്കാം മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കാം ഈ തിളച്ച എണ്ണയിൽ നിന്നും 2-3 സ്പൂൺ എണ്ണ ഈ പാനിലേക്ക് ഒഴിക്കാം ജീരകം പൊട്ടിച്ചു കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഈ കൂട്ടിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റി യോജിപ്പിക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം തിളച്ചു കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫ്ത ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അമുൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഒരല്പം മല്ലിയില കൂടി മുകളിൽ വിതറി ചൂടോടു കൂടിയിട്ട് ഉപയോഗിക്കാം സ്വാദിഷ്ടമായ പോഷകപ്രദമായ ചേന കോഫ്ത കറി ദാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം ഇനി ടേസ്റ്റ് ടൈം ലെറ്റർ റെസിപ്പി ടൈമാണ് ഇന്ന് നമുക്ക് പുതുരുചി അയച്ചു തന്നിരിക്കുന്നത് ഓടക്കാലിയിൽ നിന്ന് സ്വപ്നയാണ് നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ ആപ്പിൾ സാലഡ് ചേരുവകൾ ഗ്രീൻ ആപ്പിൾ ഒരെണ്ണം
ഉള്ളിയില 2 ടേബിൾസ്പൂൺ, പുതിനയില 1 ടേബിൾസ്പൂൺ, ചെറുനാരങ്ങ നീര് 2 ടീസ്പൂൺ, തേൻ 3 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, പച്ചമുളക് 1 എണ്ണം, ഒലിവ് ഓയിൽ 1 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ചെറുതായി അരിഞ്ഞ ഉള്ളിയില, പുതിനയില, ഗ്രീൻ ആപ്പിൾ, ചെറുനാരങ്ങ നീര്, തേൻ, അരിഞ്ഞെടുത്ത പച്ചമുളക്, സോയാ സോസ്, ഇവയെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കുക. ശേഷം ഇതൊരു പാനിലിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് ചെറുതായി വഴറ്റിയെടുത്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത പുതുരുചികളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820251. ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് പരിമിതികളേയില്ല. കിട്ടുന്ന കാര്യത്തിൽ ഒതുങ്ങിക്കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള സന്തോഷം ലഭിക്കുകയുള്ളൂ. പണം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കാത്ത ഒരേ ഒരു കാര്യം അതെന്താണെന്നല്ലേ? സംതൃപ്തിയാണ്. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചു തീർക്കണം. ഈ ഒരു നല്ല ഓർമ്മയിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ രുചികളും പുത്തൻ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.